നമസ്കാരം രാജ്യത്തെ ഒരു മുൻനിര സൈനിക ശക്തിയാക്കി ഉയർത്തുന്നതിൽ ഭരണകൂടത്തോടൊപ്പം നിന്ന് നിർണായക പങ്കുവഹിച്ച ധീര സൈനികനായിരുന്നു അന്തരിച്ച സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് അദ്ദേഹത്തിൻ്റെ ആകസ്മിക നിര്യാണത്തിൽ രാജ്യം അതീവ ദുഃഖത്തിലാണ് കാരണം ഒരു നിർണായക ഘട്ടത്തിൽ വിലമതിക്കാനാവാത്ത നഷ്ടമാണ് രാജ്യത്തിന് സംഭവിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നഷ്ടത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ തന്നെ രാജ്യത്ത് നീറിപ്പുകയുന്ന ദുഃഖത്തിൻ്റെ ഉള്ളാഴം വ്യക്തമാക്കുന്നു ജനറൽ ബിപിൻ റാവത്തിനെയും അദ്ദേഹത്തിൻ്റെ പത്നിയെയും മറ്റു സൈനികരെയും നഷ്ടമായ ഹെലികോപ്റ്റർ അപകടത്തിൽ താൻ അതീവ ദുഃഖിതനാണ് വളരെ ജാഗ്രതയോടെയും ശുഷ്കാന്തിയോടെയും രാജ്യത്തെ സേവിച്ചവരായിരുന്നു അവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ പങ്കാളിയാകുന്നു ജനറൽ ബിപിൻ റാവത്ത് ഒരു മികച്ച സൈനികനായിരുന്നു ഒരു യഥാർത്ഥ രാജ്യസ്നേഹി നമ്മുടെ സായുധ സേനയെയും സുരക്ഷാ ഉപകരണങ്ങളെയും നവീകരിക്കുന്നതിൽ അദ്ദേഹം വളരെയധികം സംഭാവനകൾ നൽകി തന്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളും വീക്ഷണങ്ങളും അസാധാരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗം വല്ലാതെ വേദനിപ്പിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ സി ഡി എസ് എന്ന നിലയിൽ പ്രതിരോധ പരിഷ്കരണങ്ങൾ ഉൾപ്പെടെ നമ്മുടെ സായുധസേനയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങളിൽ ജനറൽ റാവത്ത് പ്രവർത്തിച്ചു സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ചതിൻ്റെ സമ്പന്നമായ അനുഭവം അദ്ദേഹം തന്നോടൊപ്പം കൊണ്ടുവന്നു അദ്ദേഹത്തിൻ്റെ അസാധാരണമായ ആ സേവനം ഇന്ത്യ ഒരിക്കലും മറക്കില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചത് ഇങ്ങനെയാണ് രാജ്യത്തിന് ഒരു പുത്രനെ നഷ്ടപ്പെട്ടിരിക്കുന്നു മാതൃരാജ്യത്തിനായുള്ള അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥ സേവനം നാല് പതിറ്റാണ്ടുകൾ അസാധാരണമായ ധീരതയും വീരത്വവും കൊണ്ട് അടയാളപ്പെടുത്തി അദ്ദേഹത്തിന് കുടുംബത്തിന് എൻ്റെ അനുശോചനം രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിൻ്റെ വാക്കുകളാണ് ഇന്ന് തമിഴ്നാട്ടിൽ നടന്ന ദൗർഭാഗ്യകരമായ ഹെലികോപ്റ്റർ അപകടത്തിൽ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ബിപിൻ റാവത്തിനെയും ഭാര്യയുടെയും മറ്റു പതിനൊന്ന് സായുധ സേനാംഗങ്ങളുടെയും പെട്ടെന്നുള്ള വിയോഗത്തിൽ അഗാധമായ വേദനയുണ്ട് അദ്ദേഹത്തിൻ്റെ ആകസ്മിക മരണം നമ്മുടെ സായുധ സേനയ്ക്കും രാജ്യത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ് ട്വിറ്ററിൽ പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെ വ്യക്തമാക്കി നമ്മുടെ സി ഡി എസ് ജനറൽ ബിപിൻ റാവത്തിനെ വളരെ ദാരുണമായ ഒരു അപകടത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു രാജ്യത്തിന് വളരെ സങ്കടകരമായ ദിനമാണിത് മാതൃരാജ്യത്തെ രാജ്യത്തെ അത്യധികം ഭക്തിയോടെ സേവിച്ച ധീരനായ സൈനികരിൽ ഒരാളായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാതൃകാപരമായ സംഭാവനകളും പ്രതിബദ്ധതയും വാക്കുകളിൽ വിവരിക്കാനാവില്ല അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഞാൻ അഗാധമായി വേദനിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കുറിച്ചത് ഇങ്ങനെയാണ് ജനറൽ ബിപിൻ റാവത്തിൻ്റെയും ഭാര്യയുടെയും കുടുംബത്തിന് അനുശോചനം ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദുരന്തമാണ് സംഭവിച്ചത് ഈ പ്രയാസകരമായ സമയത്ത് ഞങ്ങളുടെ മനസ്സ് അവരുടെ കുടുംബങ്ങൾക്കൊപ്പമുണ്ട് ഈ ദുഃഖത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി നിൽക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇങ്ങനെയാണ് ട്വിറ്ററിൽ കുറിച്ചത് മാസ്റ്റർ ഓഫ് സർജിക്കൽ സ്ട്രൈക്സ് മിന്നലാക്രമണങ്ങളുടെ നായകൻ എന്നാണ് ദേശീയ മാധ്യമങ്ങൾ ബിപിൻ റാവത്തിനെ വിശേഷിപ്പിച്ചിരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ നാഗ തീവ്രവാദികൾ നമ്മുടെ സൈനികർക്ക് നേരെ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി മ്യാൻമാർ അതിർത്തി കടന്നു നടത്തിയ മിന്നലാക്രമണവും ഉറിയിലെ സൈനിക ക്യാമ്പിന് നേരെ നടന്ന പാകിസ്ഥാൻ ആക്രമണത്തിന് തിരിച്ചടിയായി അടുത്ത വർഷം വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് സേന നടത്തി ഈ നീക്കങ്ങൾക്കും നേതൃത്വം നൽകിയത് ജനറൽ ബിപിൻ റാവത്ത് ആയിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനായിരുന്നു രാജ്യത്തെ നടുക്കിയ അപകടം നടന്നത് വൈകുന്നേരം ആറ് മൂന്നിനായിരുന്നു വ്യോമസേന അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിച്ചത് ജനറൽ റാവത്തിൻ്റെയും മറ്റു സൈനികരുടെയും മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടെ സൈനിക വിമാനങ്ങളിൽ ന്യൂഡൽഹിയിലെത്തിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം അവിടെ അന്തിമ ചടങ്ങുകൾ നടക്കും വെബ് വെബ്ഡെസ്ക് തത്ത്വമയിന്യൂസ്